ആ ആ ആ ഓക്കെ സർ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാം. ആ ഹാ ഹാ, അന്നത്തെ പരസ്യം എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ അപ്പുറം നമുക്ക് ഇപ്രാവശ്യം കളറാക്കാം. അപ്പോൾ ഞാൻ വർക്കിൻ്റെ കാര്യത്തിൽ 100% പ്രൊഫഷണലാന്ന്. പിന്നെ കുൽക്കർണി ബ്രാൻഡ് നമുക്ക് വേറെ ലെവലിലെത്തിക്കാം. ശരി സർ, ശരി, താങ്ക് യു, ടേക്ക് കെയർ, ടേക്ക് കെയർ. ആ ഓക്കെ സർ, ബൈ. ആരെടുത്ത മോളെ തള്ളി മറിക്കുന്നുണ്ടല്ലേ? അതെന്താ ഞാൻ തള്ളി മറിക്കാന്ന് പറഞ്ഞത്? അല്ല, വേറെ ലെവലിലെത്തിക്കാം, ഭയങ്കര കഴിവാണ് എന്നൊക്കെ പറയണേട്ടോ, അതുകൊണ്ട് ചോദിച്ചത്. അതെനിക്ക് കഴിവില്ലേ, ഞാൻ ഉള്ള ആരുമല്ലേ പറഞ്ഞത്? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞേ, എന്റെ മോളെ സൂപ്പർ അല്ലേ, എന്റെ മോക്ക് നല്ല സൂപ്പർ കഴിവൊക്കെ ഇല്ലേ? ഓ, എന്തോ അമ്മാവ ചട്ടിയൊക്കെ ഇട്ട്, ഇതെന്തിനാ? ഈ ചട്ടി കൊണ്ടാണ് മോളെ അമ്മാവൻ രക്ഷപ്പെടാൻ പോണത്. ഓ, അമ്മാവൻ ഈ ചട്ടി കൊണ്ട് റോട്ടിൽ ഇറങ്ങി ഇപ്പിച്ചാണ്ടാ പോണനാ? ഇതാണ് നിങ്ങളെ കുഴപ്പം, എപ്പോഴും നോക്കിയാലും എന്നെ കളിയായിക്കോളണം. ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും എന്നെ കളിയാക്കാനേ സമയമുള്ളൂ. മതി 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 മതി, ഇത്രയും ഫീൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് കുറച്ച് മുന്നേ ഞാൻ ഇത്രയും ഫീൽ അടിക്കണം കേട്ടോ. അമ്മാവൻ എന്നെ കളിയാക്കണ്ടല്ലോ ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഒന്നും ഞാനും ചാരുമോളല്ലോ ചുമ്മാ പറഞ്ഞതാ. പറ എന്തിനീ ചട്ടി? ഇതേ, ഇതൊരു പ്രത്യേക തരം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പൊ ഇറങ്ങുന്ന പുതിയ ഇനം വയറുവിത്തുള്ളുണ്ട്, അതിൽ ഈ ചട്ടി നട്ടാ മാത്രമേ അത് പൊടിക്കുള്ളൂ. അത് പിന്നെ നോക്കാം. പിന്നെ ആ പയറുവിത്തൊക്കെ ഞാൻ എതിരിട്ടിട്ട് നേരെ മുളച്ച് മുളച്ച് പയറൊക്കെ വളർന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ആരാ? ആരാ? കർഷക ശ്രീ ജയൻ. അമ്പോ, കർഷക ശ്രീയൊക്കെ വാങ്ങിക്കാൻ പോണേണോ? പിന്നെ അല്ലാതെ എന്തായാലും ഈ ചട്ടി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചോ. അതെന്തിനു പൊട്ടിക്കൂലേ? അക്കാര്യം ഞാൻ മറന്നുപോയി. അതുമല്ല, ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. ഇതിനുവേണ്ടി എത്ര കാലം കാത്തിരുന്നറിയാമോ? പിന്നെ ഒരു കാര്യം, ഈ ചട്ടിയുടെ രഹസ്യം വേറെ ആരടുത്തും പറയല്ലേ? ഞാൻ മോളടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അമ്മാവാ, എനിക്ക് പുതിയൊരു പരസ്യം കൂടി ഷൂട്ട് ചെയ്യാൻ ഒത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കട്ടെ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. പിന്നെ മോളെ, മോഡലായിട്ടേ ഞാൻ വരാം. അമ്മാവനെ അടുത്തേലും വിളിക്കാം. ഇതിനകത്തെ കുറച്ച് വർക്കത്തൊക്കെ ഉള്ളൊരു മോഡലാണ് ഞാൻ പണത്. എന്തോ അമ്മാവാ, രക്ഷപ്പെട്ട ഞാൻ. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ ഇത് കയ്യോടെ പോയി സൂക്ഷിച്ചു വെച്ചു. അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയിട്ട് വരാം. വാഴക്കിളല്ല, വളത്തിന്റെ ചാണകത്തിന്റെ ആട് വരുമ്പോ നമ്മള്, അല്ലാത്തപ്പം വേറെ വർക്കത്തുള്ള ആൾക്കാർ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം, മനസ്സ് വെച്ചിട്ടുണ്ടല്ല. എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണമല്ലോ. ഡേ, നീ ഓക്കല്ലേ? ഞാൻ പറഞ്ഞേക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ആക്ഷൻ പറയുമ്പോ അങ്ങ് ചെയ്തോണം. എല്ലാം കാണാൻ ഓക്കെ അല്ലേ? ഇവിടുന്ന ശബ്ദം അത് അപ്പുറത്ത് പോത്തു തരാനേ. നീ അന്ന് മൈൻഡ് ആക്കണ്ട. അപ്പൊ ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഹലോ ഗൈസ്, എന്റെ പേര് ശരണ്യ. കുർക്കർണിയുടെ കുർക്കർണി അല്ലടി കുൽക്കർണി, അറ്റ്ലീസ്റ്റ് ആ ബ്രാൻഡ് കറക്റ്റ് ആയിട്ട് പറ പ്ലീസ്. കുൽക്കർണി, കുൽക്കർണി പേര് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കുൽക്കർണി, കുൽക്കർണി, കുൽക്കർണി. എന്റെ പേര് മാറ്റാൻ പറ്റുമോ എന്തിനെങ്കിലും വേണ്ടി? ആ അത് തന്നെ, കുൽക്കർണി. തെറ്റിക്കല്ലേ പ്ലീസ്, സമയമില്ല, സമയമില്ല. അപ്പൊ ഓക്കെ, ആക്ഷൻ. ഹലോ ഗൈസ്, എന്റെ പേര് ശരണ്യ. കുൽക്കർണിയുടെ ക്രീം തേച്ചിട്ടാണ് എന്റെ മുഖത്തിയുടെ കാന്തം കൂടിയത്. കാന്തെന്ന് പറയോ? പിന്നെ കാന്തി, മുഖ കാന്തി. ഒരു വള്ളിയിലേ അങ്ങോട്ട് മാറിയുള്ളൂ, അതിത്ര പ്രശ്നം തിന്. എല്ലാം ഒന്നല്ലേ? എന്റെ വായിലിരിക്കണ കേക്കരുത്. എടി, ഒരു വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അർത്ഥം മൊത്തത്തിൽ മാറുമല്ലേ. 10 പൈസ കിട്ടുന്ന പരിപാടിയാണ്, പ്ലീസ് നശിപ്പിക്കരുത്. ഈ 10 പൈസ നിനക്കില്ലയോ കിട്ടുന്നത്? നമുക്കൊരു ഉപയോഗം ഒന്നുമില്ലല്ലോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പൊന്നു കുഞ്ഞെ, ഞാൻ നിനക്ക് സോഡാ സർബത്ത് വാങ്ങിച്ചു തരാം. ഈ പരവില് നിന്നിട്ട് നിന്റെ സോഡാ സർബത്ത് ആർക്ക് വേണം? എന്നാ നിനക്ക് എന്താ വേണ്ടെന്ന് പറ? എനിക്ക് നല്ല വിശപ്പുണ്ട്. അയ്യോ, മറ്റേ സാധനത്തിന്റെ പേരെന്തോ? മന്തി, കുഴിമന്തി വാങ്ങിച്ചു തരുമോ? എപ്പോഴും കഴിക്കണ സാധനമല്ലേ, നീ തന്നെ പോയിട്ട്. ഓക്കെ, വാങ്ങിച്ചു തരാം. തെറ്റാണ്ട് പറയണം. കുഴിമന്തി ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ട് പറഞ്ഞാ അതെ, തെറ്റിക്കരുത് കേട്ടാ. റെഡി? അപ്പൊ ക്യാമറ റോളിംഗ്. ഇതൊന്നും നീ സ്ക്രിപ്റ്റിലല്ലോ പറഞ്ഞില്ലല്ലോ. ക്യാമറ റോളിംഗ്? എടി, ക്യാമറ റോളിംഗ് എന്ന് വെച്ചാൽ ക്യാമറ റെഡിയാന്ന് ഓൺ ആക്കി. ഓൺ ആക്കി ഓഫ് ആക്കി അതൊക്കെ എന്ത്? എന്റെ അടുത്ത് പറഞ്ഞു, നീ ആക്ഷൻ പറയെങ്കിലേ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, പറയണോ കേട്ടോ. കുൽക്കർണി, കുൽക്കർണി തന്നെ വേണം പറയാൻ. ആക്ഷൻ. ഹലോ ഗായ്സ്, എന്റെ പേര് ശരണ്യ. കുൽക്കർണിയുടെ ക്രീം യൂസ് ചെയ്തിട്ടാണ് എന്റെ മുഖത്തിന്റെ കാന്തി കൂടിയത്. കാന്തി കൂടല്ല, നല്ല ഭംഗിയായിട്ട് കാന്തി വർദ്ധിച്ചു എന്ന് പറ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി, ഞാൻ എന്റെ പാട്ടിന് പോകും.
അങ്ങോട്ട് പോയ പ്രശ്നം, ഇങ്ങോട്ട് പോയ പ്രശ്നം. എടി അതല്ല, നിക്ക് നിക്ക്. എടി വാക്കുകൾക്ക് വാക്കിന്റെ ഭംഗിയുണ്ട്, ഭംഗി. എന്റെ വാക്കും കെട്ടിപ്പിടിച്ചിരിക്കണം, ഞാൻ പോണേന്റെ. എടി പ്ലീസ്, 10 പൈസ കിട്ടണ കാര്യമാണ്, എനിക്ക് ഒന്ന് ചെയ്ത എനിക്ക് ഇന്ന് കൊടുക്കണോ ഇവർക്ക്. പ്ലീസ്, എന്റെ ദൈവമേ, ഏത് സമയത്താണ് പണ്ടാരെടുത്ത് തലവെക്കാൻ തോന്നിയത്? ആ പണ്ടൊരു ക്രീമിന്റെ പേരെന്തോ വായിക്കൊള്ളാത്ത ഒരു ക്രീമോ അവിടെ. കുൽക്കർണി, നിനക്ക് ആ ഭംഗിയുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പ്ലേസ് ചെയ്തത്. അത് ഞാൻ ഏതിലും അത്ര മോഡലിന് വിളിച്ചോണ്ട് വരില്ലേ. ആ, യു ആർ സോ ബ്യൂട്ടിഫുൾ. ആക്ഷൻ പറ അങ്ങോട്ട്. എന്തോ കാണിക്കുന്നേ വീട്ട് ഇപ്പൊ തന്നെ പോണോ? അത്യാവശ്യമാണ്, പിന്നെ പോന്നേ. അത്യാവശ്യമാണ്. കല്ലു, വീട് വീട് വീട്. ഇപ്പൊ പിന്നെ കുറച്ചുണ്ട്. എന്ത് വേട, നീ സൈക്കോ ആണോ? അല്ല, ഡോ എന്താണ് കോക്രോച്ച് ഇവിടെ? എന്താ കോക്രോച്ച്? താൻ അതിനെ കണ്ടാണ് ഇപ്പൊ കിടന്ന് കാറി കൂകിയത്? അതെനിക്ക് പണ്ട് മുതലേ അതിനെ കാണുമ്പോ പേടിയാ. താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, അതിനൊന്ന് ഓടിക്കോ. എനിക്ക് പറ്റത്തില്ല, ഇത്രേ ഇല്ലാത്ത സാധനത്തെ കണ്ടിട്ട് ഇത്ര പേടിക്കാനുള്ളത്. അതിന്റെ ആ കൊമ്പും ചെറുവും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാ. പ്ലീസ് ഒന്ന് ഓടിക്കോ. എനിക്ക് പറ്റത്തില്ല, ഐ ആം നോട്ട് എ കോക്രോച്ച് ഹണ്ടർ. ഇയാള് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ പിടിച്ചാ മതി. എനിക്ക് പേടിയുണ്ടോളല്ലേ ഞാൻ ഇയാളോട് പറഞ്ഞേ. ഇയാൾ അതിനെ ഓടിക്കുവാണെങ്കിൽ ഇയാൾ ചോദിക്കുന്ന ക്യാഷ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ക്യാഷിന്റെ കാര്യം പറഞ്ഞ എന്നെ സ്വാധീനിക്കാൻ വരരുതെന്ന്. ഓക്കെ, തനിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, തന്നെ അങ്ങ് പിടിച്ചാ മതി. പ്ലീസ് കല്ലോ, എനിക്ക് പേടിയായതുകൊണ്ടല്ലേ. പ്ലീസ്. എവിടെ കണ്ട്? അവിടെ. ഇവിടെ എങ്ങും ഇല്ലല്ലോ, ഇവിടെ തന്നെയാണോ? അല്ല, അവിടെ തന്നെയാ. ഇവിടെ ഇല്ല, ഇപ്പൊ ഓടിപ്പോയിട്ടുണ്ടാവും. ഹഗേത് മതി, വിട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ. വെറുതെ എന്തിനാ പറഞ്ഞ? വെറുതെ രസം. ആ അതെ സർ, ആ ഷൂട്ടൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. ആ ഓക്കെ ഓക്കെ. അതെ, ആ പേയ്മെന്റ് ഒന്ന് ഫാസ്റ്റ് ആക്കായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലേ. നമ്മുടെ ബാംഗ്ലൂർ മോഡൽ ഇവിടെ വെയിറ്റിംഗ് ആ. അത് കൊടുത്തയക്കാനായിരുന്നു. നിന്നോടില്ല. പൈസ തരുവോ? അതരും. എന്നാലും നീ എന്റെ മോഡൽ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ ഞാൻ കുറച്ചും കൂടെ തമിഴ് പറഞ്ഞത്? നീ ഫോൺ കട്ട് ചെയ്തത് കൊണ്ടാണ്. ചാരു, നമുക്ക് ഈ വീട്ടില് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം? ആ കല്ലുവിന്റെ കാര്യത്തില്. ഞാൻ ചോദിച്ചോളാം, എന്റെ അടുത്തല്ല സംസാരിക്കണത്. കല്ലു എന്ത്? കല്ലുവിനൊന്നും പറ്റിയില്ല, അവളുടെ കൂടെ താമസിച്ചാലേ നമുക്ക് പറ്റാൻ പോണത്. നീ കാര്യം എന്താന്ന് പറ? ഇടേ, ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അതെ, ആ പിങ്കിയും കല്ലും കൂടെ കെട്ടിപ്പിടിച്ചു നോക്കുന്നു. എന്റെ ദൈവമേ, നീ സത്യമാണോ മുട്ടയെ പറയുന്നത്? അതേടി, എന്റെ അമ്മയാണോ സത്യം? പിന്നെ അതിശയിടാ. ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഇവക്ക് അവളോട് എന്തോ ഒരു ഡിൻകോളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. ഉണ്ടോ? ദേ ചാരു, ഒരു കാര്യം പറയും, ഇങ്ങനെയുള്ള കൂട്ടത്തിനൊന്നും എനിക്ക് കടക്കാൻ പറ്റത്തില്ല. നീ ഇപ്പഴേ പറഞ്ഞേക്ക. ആ, എന്നെ കൊണ്ട് പറ്റത്തില്ല. കണ്ടേ, സത്യമാണ്, അതന്നെ എനിക്കും പറയാനുള്ളത്. ശേ, എങ്കിലും ഈ മുട്ടയെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോടെ.
എങ്കിലും മോശമായി കേട്ടോ. നീ എന്താ എന്നെ പറയണം? ശേ നിന്നെ അല്ലേടാ മറ്റേ മോട്ടേ പറഞ്ഞു. രണ്ടെണ്ണം ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലേടാ. സത്യം തന്നെയാണോ പറഞ്ഞത്? അതേടേ തന്നു കേട്ടോ. ഇതെന്താ എല്ലാരും സൈലന്റ് ആയി? ഡേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാണോ? ഒന്ന് മോത്ത് നോക്കി പറയാ. പിന്നെ വഴക്കം ഉണ്ടായി പ്രശ്നം ഉണ്ടായിരുന്നു പറയരുത്. എനിക്ക് നിന്നെ പോലെ കച്ചറ കൊച്ചിന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്തെന്ന്? ഇനി അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനേ. ഞാനില്ല മാറ്. ഇനി ഞാൻ വഴക്കുണ്ടാക്കിയ അവസാനം കംപ്ലൈന്റ് വരും. എന്താ കാര്യം? പ്രശ്നം നീ മള്ള് പിങ്കിയോടൊപ്പം എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? പിങ്കിയോടൊപ്പം എന്ത്? എന്റെ അടുത്ത് ടീന ഒന്ന് പറഞ്ഞല്ലോ. നീ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്? ചാരു ഇവളെന്താ പറഞ്ഞേ? ഇവള് പറഞ്ഞത് എനിക്കന്നും നിന്റെ അടുത്ത് ചോദിക്കാൻ തന്നെ നാണം തന്നെ. കഷ്ടമുണ്ടോടാ ഈ പട്ടി? നിന്നെ ഞാൻ ശരിയായി തരടി. എന്താടേ നിങ്ങൾ അവിടെ മേളില് കെട്ടിപ്പിടിച്ചു തന്നില്ലേ? എടേ അവള് പാറ്റയെ കണ്ടു പിടിച്ചിട്ട് എന്നെ കയറി പിടിച്ചതാ. അല്ലാണ്ട് ഇനിയിപ്പോ അത് പറഞ്ഞാ മതിയല്ലേ രക്ഷപ്പെടാൻ വേണ്ടി. എന്തോന്ന് ഇവിടെ? അതെ ഞങ്ങളിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശരി ഞാനേ ഒന്ന് രുക്കുവിനെ കണ്ടിട്ട് വരട്ടെ. എന്തോ അത്യാവശ്യ കാര്യമുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടാ. ശരി അമ്മ സൂക്ഷിച്ചു. നിങ്ങൾ സൂക്ഷിച്ചു നിക്ക്. ഞങ്ങൾ ഡാൻസ് ബാക്കി നടക്കട്ടെ നടക്കട്ടെ. എന്ത് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു? മാമ ഇതാ ചേട്ടൻ. ആരിത്? കാര്യം പറ ഇത് കമ്മിറ്റിയുടെ പ്രസിഡന്റാ. ഈ മാമനാ? കണ്ടിട്ട് പ്രസിഡന്റ് ലുക്കൊന്നും ഇല്ലല്ലോ അടി. പിന്നെ പറയുന്നൊക്കെ ഭയങ്കര ലുക്കാ. എന്നെ കളിയാക്കാൻ വിളിച്ചാണ്? ഞാൻ പോണം. പോലെ ഞാൻ പറയുന്നത് കേക്ക് നിക്കേ. പിന്നെ പറ നമ്മുടെ കുടുംബാംഗത്തിലെ ഒരു പരിപാടി വേണോന്ന്. എന്ത് പരിപാടി? ഡാൻസോ പാട്ടോ നാടകമോ എന്തേലും മതി. അതിന് അതിന് നമുക്ക് അവിടുത്തെ പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർ ചെയ്യുമോ? എനിക്കെങ്ങനെ അറിയാടി ഇതൊക്കെ? ചേട്ടൊന്ന് ചോദിച്ചു നോക്കിയാൽ അല്ലേ അറിയൂ. ഇച്ചിരി പൈസ കിട്ടുന്ന പരിപാടിയാ. പൈസ കിട്ടുമോ? അതുകൊണ്ടല്ലേ ഞാൻ നേരിട്ട് വരാൻ പറഞ്ഞേ. പുള്ളി അഡ്വാൻസ് കൂടെ വന്നേക്കുന്നേ. എന്നാ ഏറ്റേക്കാം. ഇപ്പോഴാണെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. ബാ സംസാരിച്ചു നോക്കാം. മാമ ചേട്ടൻ പരിപാടി ഞാൻ വേറ്റിട്ടുണ്ട്. മാമ എന്നാണ് നമ്മളെ കോവിലെ പരിപാടി? അടുത്ത ഞായറാഴ്ച 7 മണിക്ക്. അടുത്ത ഞായറാഴ്ച 7 മണിക്ക്. അപ്പോ സമയമുണ്ട്. കുഴപ്പമില്ല നമുക്ക് കളറാക്കാം. മാമ ഐശ്വര്യയുടെ അഡ്വാൻസ് കൊടുത്തായിരുന്നെങ്കിൽ. ഞാൻ ഗൂഗിൾ പേ ഇട്ടുതരാം. അയ്യോ മാമ ആ കുന്തറാണ്ട് ഒന്നും എന്റെ കയ്യിലില്ല. ഉള്ള പൈസ കയ്യോടെ തരാണെങ്കിൽ വളരെ സന്തോഷമായേനെ. ഇപ്പൊ എന്റെ കയ്യിൽ 5000 രൂപ ഉണ്ട്. മതി ബാക്കി ഞാൻ തട്ടേ കയറുമ്പോ തരാം. അയ്യോ ധാരാളം അത് മതി അത് മതി. ഇപ്പൊ പരിപാടി ഗംഭീരമായിരിക്കും. അയ്യോ ഗംഭീരമായിരിക്കും. ജയ എന്ത് പരിപാടി ആയിട്ടല്ല അടിപൊളിയായിരിക്കും. ധൈര്യമായിട്ട് പോണോ? ശരി പാവ അമ്മാവൻ. അതെ പാവ ചിട്ട പൈസ തരാം 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 ബഹളം വയ്ക്കാതെ. എത്രയാണ്? 2000. എന്നാ 2000. എന്നാ ഇത് 1000 നീ വെച്ചോ. എന്തെങ്കിലും ഡ്രസ് എടുത്തോ. സ്നേഹമുണ്ട്. പിന്നെ നിന്നെ അല്ലാതെ വേറെ ആരെ സ്നേഹിക്കാം ഞാൻ? പിന്നെ നാടകം എല്ലാം ചെയ്താൽ മതി. അതാകുമ്പോൾ എല്ലാവർക്കും അഭിനയിക്കാമല്ലോ. നാടകം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ പിള്ളേരാണ്. പിന്നെ പൈസ ഉണ്ടെന്ന് അറിയുമ്പം കത്തി നിന്നോളൂ. അതെ കഥ ആരെഴുതും? കഥ നമുക്ക് ഫ്രാൻസിസ് അളീനെ കൊണ്ട് എഴുതിപ്പിക്കാം. അളീനില്ലാകുമ്പോൾ ഇഷ്ടംപോലെ കഥയുണ്ട്. നമുക്ക് ഫ്രാൻസിസ് അളീൻ്റെ ഓഫീസിലൊന്ന് പോയാലോ? ബാ. അർദ്ധരാത്രി 12 മണിക്കാണ് രമണിയുടെ വാതില് സുഖു വന്ന് മുട്ടിയത്. രമണി രമണി ഇതി അളിയ രുക്കു. എന്തൊരു ഭാര്യയും ഭർത്താവും കൂടെ വീണ്ടും ഒളിച്ചോളി പോണോ? ഏയ് അതൊന്നും അല്ലെന്ന്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. കൺഗ്രാചുലേഷൻ അച്ഛനാവാൻ പോകുന്നു. അയ്യോ അതല്ല അതല്ല വേറെ നമ്മുടെ കുടുംബാമ്പലമുണ്ട്. കുടുംബാമ്പലം ചെറിയൊരു കുടുംബാമ്പലാ. കുടുംബത്തിലെ അമ്പലം. കുടുംബക്ഷേത്രം. പരസ്യം വേണം. അഗ്നിപത്രത്തിലൂടെ അത് കൊടുക്കണം. അതും
ആദ്യം ഒന്ന് പറയട്ടെ കേക്ക്. അവിടെ ഒരു ചെറിയ പ്രോഗ്രാം, നല്ല പ്രോഗ്രാം എന്തായാലും നന്നായിരിക്കണം. ഞാൻ വന്ന് അവതരിപ്പിക്കണം. എന്ത് വേണം? മിമിക്രി വേണോ? സിനിമാറ്റിക് ഡാൻസ് വേണോ? അത് അതല്ലെന്ന്, അവിടെ ഒരു നല്ലൊരു നാടകം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു 5000 രൂപ അഡ്വാൻസ് തന്നു. അതിൽ 2000 രൂപ ഞാൻ അളിയന് തരും. പക്ഷെ അളിയൻ നല്ലൊരു കഥയായിട്ട് അവിടെ വന്ന് നമ്മളെല്ലാരെയും പഠിപ്പിച്ച് തട്ടിലോട്ട് കയറ്റണം. ഞാൻ നാടകം അളി സംവിധാനം ചെയ്യണം, എഴുതിയും വേണം. 2000 രൂപയ്ക്ക് എഴുതി സംവിധാനം ചെയ്ത് അളിയൻ മൊത്തത്തിൽ 5000 രൂപ ഉള്ളൂ. പക്ഷെ നമ്മൾ പൈസ അല്ലല്ലോ നോക്കണം, നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് എന്റെ അന്തസ്സല്ലേ. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ പടപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം അങ്ങ് ചെയ്താലോ? ഓ, അമ്പലമാണല്ലേ. അപ്പൊ അമ്പലമാകുമ്പോ ഭക്തി വേണോ? വേണോന്നില്ല. ദേവീക്ഷേത്രമോ? ദേവീക്ഷേത്രം. ഭക്തി വേണോന്നില്ല, നല്ലൊരു നാടകം നന്നായിരിക്കണം. പിന്നെ നാടകം എന്ന് പറയുമ്പം മെയിൻ ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നായകൻ ഞാനായിരിക്കണം. വീട്ടിൽ അഭിനയിക്കുന്ന അഭിനയിച്ചോട്ടെ, എന്റെ നാടകത്തിൽ അവനെ എടുത്തു വെക്കാനൊന്നും പറ്റില്ല. അന്തസ്സായിട്ടുള്ള നാടകം നടൻ വേണം എന്റെ നാടകത്തിന്. എന്താളി അങ്ങനെ പറഞ്ഞത്? എന്റെ കുടുംബക്കാരുടെ ഇവരുടെ കുടുംബക്കാരുടെ എനിക്കൊന്ന് വിലസാൻ വേണ്ടിയുള്ള സ്ഥലമല്ലേ. ഞങ്ങൾക്ക് ഒരു ഗമയൊക്കെ വേണ്ടി സാർ. ഒന്നാമത് കല്യാണം കഴിഞ്ഞിട്ട് ഗമ വേണമെങ്കിൽ ഒരു കാര്യം, രണ്ടുപേരും കസേര ഇട്ട് സ്റ്റാജിന്റെ ഫ്രണ്ടിൽ ഇരുന്നു, അപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഗമയും കിട്ടും. അതല്ലേ, ഞാനൊരു കലാകാരനാണെന്ന് കൂടെ അവിടെ തെളിയിക്കണ്ടേ? നീ കലാകാരൻ അല്ലല്ലോ, കലാപകാരനല്ലേ. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ നാടകങ്ങൾ എന്ന് പറയുന്നത് ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ള, മെനമുള്ള നടന്മാർ വേണം. ഞാൻ പറഞ്ഞത് ഞാൻ നായകനാവാന്ന്. നിനക്കതില്ല എങ്കിൽ നിന്റെ പേര് ഞാൻ ആദ്യം പറയില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പവികാന്തൻ നായകനാകാം. അയ്യേ, സ്മാർട്ട് ആൻഡ് യങ് ബോയ്. നീ അതിലൊരു കഥ ഉണ്ടാക്കണം, എന്നാലും ഒരു കിളവന്റെ വേഷം തരാം. നീ ഞെളിഞ്ഞു നിന്നു സാറേ. ഞാൻ സ്കൂളിലൊക്കെ നാടകം ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു വേഷം തന്നെ. എന്റെ ഭാര്യ അവരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. ആൾക്കാർ അവളെ കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതൊന്നും വേണ്ട, കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളേരും അഭിനയിക്കാന്ന് പോകുന്നില്ല. അതെന്താടാ ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്ന നയൻതാരയും മറ്റേ അവരൊക്കെ കുടുംബത്തിൽ ജനിക്കാത്തതാ? നീ എന്തോന്ന് പറയണത്? അതാണ് അതാണ്, പക്ഷേ ഇത് നിന്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ആണ്. ഞാൻ രക്ഷപ്പെടുന്നുള്ളൂ, ഞാൻ രക്ഷപ്പെട്ട് നവലി നടിയായിട്ട് മാറും എന്നുള്ള ഒരു ചിന്തയാ. നിന്നെ നടിയാക്കാനല്ലേ ഞാൻ കെട്ടിക്കൊണ്ടു വന്നത്. ജയ ജയ, എന്റെ മുന്നിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ജയ, ഞാൻ എന്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയാ? അതെന്ത്? നിന്റെ ഭാര്യ മാത്രമാണ്. ഞാൻ നിനക്കില്ല ഇതിൽ വേഷം. നീ അവളെ അഭിനയിപ്പിക്കാന്ന് പറയെങ്കിൽ ചെയ്യാം. അല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ അടച്ച് അവരെ വീട്ടിലിരുത്താനൊന്നും എനിക്ക് പറ്റൂല. ഞാൻ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുത്തനാണ്, മനസ്സിലായോ? അവൾക്ക് വേഷം കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെറിയ വേഷം. അത് ഞാൻ ഡയറക്ടർ എന്നെ അല്ലേ നിയമിക്കാൻ വന്നാ? ഞാൻ നോക്കിക്കോളാം. ഏതാ നീ ആ മൂലയ്ക്ക് വല്ലതും നിന്നു? പിന്നെ അളിയന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷെ പരിപാടി ഗംഭീരമായിരിക്കണം. പരിപാടിയൊക്കെ ഗംഭീരാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വീട്ടിലുള്ള അഭിനയിക്കോടെ അതൊക്കെ നന്നായിട്ട് അഭിനയിക്കും. എല്ലാ പിള്ളേരും നന്നായിട്ട് അഭിനയിക്കും. തന്നെ പുറത്തുനിന്ന് ആളിനെ ഇറക്കണോ? ആര് പുറത്തുനിന്ന് ആരും വേണ്ട, നമ്മള് മാത്രം മതി, നമ്മളെ കുടുംബക്കാരൻ. വേണമെങ്കിൽ കെപിഎസ്സിയിൽ നിന്നൊക്കെ ആളിനെ ഇറക്കാം. വേണ്ട, പക്ഷെ 5000 രൂപയല്ലേ ഉള്ളൂ. അതാണ് അഡ്വാൻസ്. അഡ്വാൻസ് തരാം. എപ്പോ വരുമ്പോ തരൂ? ഉണ്ട് ഉണ്ട് അളി, പേടിക്കണ്ട, ജയന്റെ വാക്കാണ്. നാടകം ഒന്ന് സെറ്റ് ആക്കട്ടെ. യോഹന്നാന്റെ ഇത് വേണ്ട, അതൊന്നും വേണ്ട, അല്ലാത്തത് മതി. ശരി, ആ ശരി. നാടകം എന്ന് പറയുമ്പം കുറ്റിയാണി ജംഗ്ഷനിലെ കുട്ടികൾ എന്ന് പറയാൻ ഇഷ്ടമല്ലയാ? പക്ഷെ അതില് പിള്ളേരാണ് അഭിനയിക്കുന്നത്, കൊച്ചു പിള്ളേര്. കുറ്റിയാണി ജംഗ്ഷനിലെ വികൃതി കുട്ടികൾ. മോൾ ഇവിടെ ഇരിക്കായിരുന്ന മോളെ, എനിക്ക് മോളടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് അമ്മാവിന്റെ അടുത്ത് ഒരു ദുഃഖ വാർത്ത പറയണ്ട. അമ്മാവ ദുഃഖ വാർത്തയാ? എന്തോന്ന്? ആദ്യം അമ്മാവൻ സന്തോഷ വാർത്ത പറ. മോള് ആദ്യം ദുഃഖ വാർത്ത എന്താണെന്ന് പറ. ഇല്ല, ആദ്യം അമ്മാവൻ സന്തോഷ വാർത്ത പറ, എന്നിട്ട് ഞാൻ ദുഃഖ വാർത്ത പറ. ആ ശരി. നമ്മളെ രുക്കുവിന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു നാടകം ചെയ്യേണ്ട സാഹചര്യം നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. നാടകമല്ലേ, നമ്മൾ നാടകം തമ്മിൽ എന്ത് ചെയ്യാൻ? അമ്മാവ നമുക്ക് എല്ലാവർക്കും ഒരു നാടകം ചെയ്യാന്ന്. നമുക്ക് നാടകമായിട്ട് ബന്ധമില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും? എടി, അത് ഫ്രാൻസിസ് അളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ഫ്രാൻസിസ് അളിയെ വന്ന് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ ചുമ്മാ അല്ല,
അല്ല പൈസയും കിട്ടും. എന്തടി പൈസ കിട്ടും പറഞ്ഞിരുന്ന എന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അതെന്താ അറിയോ അമ്മാവാ, അമ്മാവൻ ഇവിടെ നിന്ന് പോയില്ലേ, അപ്പോ നമ്മുടെ ടീനേം കല്ലും കൂടി നല്ല ഇടി ഉണ്ടാക്കി. നമ്മുടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കൂടി ഓടിക്കൂടി വന്ന അമ്മാവാ. അയ്യോ, അടുത്ത വീട്ടുകാരൊക്കെ വന്നാ? അത്ര വലിയതല്ലായിരുന്ന. എനിക്കറിയാം, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് എനിക്ക് 101% അറിയാം. എന്നിട്ട് എവിടെ കണ്ടെണ്ണം? മുറിവുകളില് അവന്തി മരുന്ന് വെച്ചോണ്ടിരിക്കുവോ? ആ മുറിവൊക്കെ ഉണ്ടായാ അത്യാവശ്യം. അതൊരു പുതിയ കാര്യമാണല്ലോ. കൊള്ളാം, ശരി. എന്നെ കൂടെ തട്ടിയിടുവോ? ആഹാ, കൊള്ളാല്ല, കിരീടവും ചെങ്കോലും എല്ലാം ഉണ്ടല്ലോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അയ്യോ അമ്മാവ്, ഇത് ചെറിയ മുറിവായി, ഇച്ചിരി കൊണ്ട് വെറുതെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഇടായിരുന്നു. ഇടണമായിരുന്നു, ഇതിനൊക്കെ സ്റ്റിച്ച് തന്നെ ഇടണം. ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നല്ലേ, വെറുതെ എന്റെ സമയം പോകും. ഞാൻ പോയി ആ പയറ് വെക്കിട്ട്. എന്ത് മൂളണേ, എന്ത്? അല്ല മോള്, ഇതല്ലേ പറഞ്ഞ ദുഃഖ വാർത്തയെന്ന്? എനിക്ക് വലിയ ദുഃഖമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കറിയായിരുന്നു ഇത് എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുമെന്ന്. അതല്ല അമ്മാവ, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. വേറെന്തോന്ന് പ്രശ്നം? അമ്മാവൻ രാവിലെ എന്നെ കാണിച്ചെന്ന ചട്ടി ഇല്ലേ, ചട്ടി. ആ ചട്ടി, ആ ചട്ടി എടുത്ത് അതേ അവളുടെ തലക്കിട്ടടിച്ച് പൊട്ടിച്ചേക്കുന്ന. കർഷകശ്രീ അമ്മാവാട് പോന്നു പോയിന്ന്. അതെപ്പോഴും പോന്നല്ലേ അമ്മാവാ, ഇതിനിപ്പൊ എന്തോ ചെയ്യും. എന്തെങ്കിലും ചെയ്യടെ, തൊട്ടാ ഞാൻ വിളിച്ച എല്ലാം അങ്ങ് ബോധം പോയിക്കോളും. ഓക്കെ അമ്മ, വിഷമിക്കാതിരിക്കുക. ഓക്കെ, ഇങ്ങനെ വിഷമിച്ച കാര്യങ്ങളൊക്കെ ശരിയാവുമോ മോളെ? ആ ചട്ടിയിലായിരുന്നു മോളെ അമ്മാവന്റെ ഭാവി. രണ്ടിനും അമ്മാവന്റെ ഭാവിയോളൊപ്പം സന്തോഷമല്ല. പാവം അമ്മാവൻ പോട്ട്. ഇപ്പൊ എന്ത് പ്രശ്നം? ആ ചട്ടി തിരികെ കിട്ടി അമ്മാവന് കർഷകശ്രീ കിട്ടുന്ന കാര്യം ഉറപ്പാണോ? ഉറപ്പ്. പക്ഷെ ചട്ടി പൊട്ടിപ്പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ചട്ടി എവിടെയും പോയിട്ടില്ല, അമ്മൊന്ന് വെയിറ്റ് ചെയ്. പോട്ട് പോട്ട്, അവള് ശരിയാക്കാന്ന് പറഞ്ഞില്ല, നോക്കാം നമുക്ക്. അമ്മാവന്റെ അവന്തിക മോള്, അമ്മാവൻ എന്താ കൊണ്ടുവന്ന നിക്ക നോക്ക്. ടടേ ടടേ, പൊട്ടിയ ചട്ടി. ഇതിനി എന്ത് ചെയ്യേ? ഇതുണ്ടെങ്കിലേ അമ്മാവൻ അവാർഡ് കിട്ടത്തുള്ളൂ. ദേ രണ്ടെണ്ണം കൂടി ഇരുന്ന് ഇത് മര്യാദക്ക് അമ്മാവന്റെ പഴയ ചട്ടിയുടെ ഷേപ്പ് പോലെ ഒട്ടിച്ചു കൊടുത്തോണം. കേട്ടല്ലോ, പിടിക്കാങ്ങോട്ട പിടിക്കണേ. ഇത് ഞങ്ങൾ എങ്ങനെ ഒട്ടിക്കാനാ? ഇത് ഞങ്ങൾ എങ്ങനെ ഒട്ടിക്കാനാ? ഇതിന് തലമണ്ടി അടിച്ചു പൊട്ടിക്കാനെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എങ്ങനെ പൊട്ടിക്കാനാ? ദേ കണ്ടല്ലോ ഫെവിക്യുക്ക്, ഇത് വെച്ച് രണ്ടും കൂടി ഒട്ടിച്ച് മര്യാദക്ക് കൊടുത്തോ. ഇല്ലെങ്കിൽ നിന്റെ ഒക്കെ തലമണ്ണ അതേപോലെ വെറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവം അറിയാലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നല്ല ബുദ്ധിയടി, ഒട്ടിക്കടി ഇരുന്നിട്ട് പിടി ഇരുന്നങ്ങോട്ട് ഒട്ടിക്ക് എക്സ്പ്രഷൻ ഇടാതെ. അതെ, സ്ലോ മോഷൻ കളിക്കുന്ന ഇരിക്കടി. നന്നായിട്ട് പഴയതുപോലെ ഒട്ടിക്കാൻ പറ. ദേ പഴയതുപോലെ പഴയ ഷേപ്പിന് ഒട്ടിച്ചു കിട്ടണം. കണ്ടല്ലോ ഒട്ടിക്കാൻ കണ്ടു രണ്ടെണ്ണം കൂടെ. എന്റെ കൈ കയ്യ, നിന്റെ കൈക്ക് ഒട്ടിക്കഴിയാണ്, നിന്റെ കൈക്ക് കുരുവൊന്നുമില്ലല്ലോ. നന്നായി.